ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണിത്. അനിയൻകുട്ടൻ്റെ ബർത്ത്ഡേയുടെ ഷോപ്പിംഗ് വ്ളോഗ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ബർത്ത്ഡേയുടെ അന്നുള്ള വ്ളോഗാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ദേവൂട്ടിയുടെ അനിയൻകുട്ടന് കൊടുക്കാനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ശരിക്കും അമ്മാമ കഴിഞ്ഞ തവണ വന്നപ്പോൾ ദേവൂട്ടിക്ക് കൊടുത്ത പൈസ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. അത് വച്ചിട്ട് ദേവൂട്ടി അനിയൻകുട്ടന് വാങ്ങിച്ച ഗിഫ്റ്റ് ആണല്ലേ ദേവൂട്ടി. എന്താ അത്? വാച്ച്. ദേവു ഇത് പാക്ക് ചെയ്യാൻ പോണേ. എപ്പോഴാ കൊടുക്കണേ? അപ്പോൾ ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടി ഇത്തവണ ചെയ്യാൻ പോവുകയാണ്. അതായത് നൈറ്റ് രാത്രി 12 മണിക്ക് ഒരു കുഞ്ഞ് കേക്ക് കെട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിനി കേക്ക് മേടിച്ചിട്ടുണ്ട്. ബിമീസ് കേക്ക് വേൾഡിൽ നിന്നാണ് കേക്ക് മേടിച്ചത്. അപ്പോൾ ചേട്ടൻ അനിയൻകുട്ടനെ ഉറക്കാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. പക്ഷേ അനിയൻകുട്ടൻ ഉറങ്ങിയില്ല, ചേട്ടൻ ഉറങ്ങിപ്പോയി. അതാണ് അകത്തെ അവസ്ഥ. ഞങ്ങൾ 4 പേരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു. അവന് ഭയങ്കര സന്തോഷമായി. പിന്നെ ദേവൂട്ടി അവന് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്ന വാച്ച് അത് കൊടുത്തു. അപ്പോൾ അവന് ഡബിൾ സന്തോഷമായി. അവന് ഭയങ്കര സന്തോഷമായി വാച്ച് കണ്ടപ്പോൾ. പിന്നെ ഒത്തിരി ഇരുന്നൊന്നുമില്ല, ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ഉറങ്ങി. കാരണം രാവിലെ സ്കൂളിൽ പോകേണ്ടതാണ്. രാവിലെ ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നത് കാരണം രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അനിയൻകുട്ടൻ ദേ സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവൻ ക്ലാസ്സിലുള്ള എല്ലാവരടുത്തും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ബർത്ത്ഡേ ആണ്, കേക്ക് തരും. ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു കേക്ക് ക്ലാസ്സിൽ കൊടുത്ത് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പം സിസ്റ്ററിൻ്റെ അടുത്ത് പെർമിഷൻ എടുത്തു. അവൻ ക്ലാസ്സിൽ അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് അത് കട്ട് ചെയ്യും. അപ്പോൾ അതാണ് അവൻ്റെ ഇന്നത്തെ ഫസ്റ്റ് ബർത്ത്ഡേ വിശേഷം എന്ന് പറയുന്നത്. ഇപ്പൊ സ്കൂളിൽ നിന്ന് വരും. സ്കൂളിൽ നിന്ന് അവനെ വിളിച്ചിട്ട് വരുമ്പം നമുക്ക് ആ സർപ്രൈസ് അങ്ങ് കൊടുക്കണം. അവന് ഇന്നലെ രാത്രി ആ വാച്ച് കിട്ടിയപ്പോ തന്നെ അവന്റെ സന്തോഷം പറയേണ്ട, രക്ഷയുണ്ടായില്ല. ചേട്ടൻ എടുക്കാൻ പോയിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരും. അവന്റെ വണ്ടി റെഡി ആയിട്ട് ദേരിപ്പുണ്ട്. എന്തിനാണ് കരണ? ഒന്നുമില്ല, ഈ അച്ഛൻ എന്നെ ഉമ്മയ്ക്ക് സമ്മതിക്കുന്നില്ല. ദേവൂട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അഷിത, അഷി, അവള് അനിയൻകുട്ടന് വേണ്ടിയിട്ട് കൊടുത്തുവിട്ട ബർത്ത്ഡേ ഗിഫ്റ്റാണ് ദേവൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ അത് പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ അനിയൻകുട്ടൻ ഭയങ്കര സന്തോഷമായി ആ ഒരു ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ അനിയൻകുട്ടൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിൻ്റെ ദിവസമാണ്, കാരണം ഫുള്ള് ഗിഫ്റ്റുകളാണ്.
മിക്കവാറുള്ള എല്ലാ ബർത്ത്ഡേ സെലിബ്രേഷൻസും നമ്മൾ പുറത്തു പോയിട്ടാണ് ഫുഡ് കഴിക്കാറ്. ഫാമിലിയായിട്ട് നമ്മളെല്ലാവരും കൂടെ പുറത്തു പോകും. പക്ഷേ ഇപ്രാവശ്യം അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാനും ചേട്ടനും കൂടെ ഫുഡ് മേടിക്കാൻ പോകുന്നതാണ്. പോയി ഞങ്ങൾ വീട്ടിൽ തന്നെ അച്ഛൻ്റെ അമ്മയുടെ അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കും. കാരണം അച്ഛന് സുഖമില്ലാതിരിക്കുന്നത് കൊണ്ട് ഒരു യാത്ര ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. രാത്രി യാത്ര ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ആരോഗ്യപരമായിട്ട് തൃപ്തികരമല്ലാത്തത് കൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇപ്രാവശ്യം എല്ലാവരും ഒരുമിച്ച് അടിച്ചു പൊളിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് ലാസ്റ്റ് കേക്ക്, പനിയൻകുട്ടൻ്റെ അവസാനത്തെ അവൻ്റെ രണ്ട് കേക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാനായിട്ട് റെഡിയായി നിൽപ്പുണ്ട്. അതായത് ഇപ്രാവശ്യത്തെ അവൻ്റെ 5th ബർത്ത്ഡേ അവൻ ശരിക്കും ആഘോഷിച്ചു. ഇന്നലെ രാത്രി ഒരു ചെറിയ മിനി കേക്ക് കട്ട് ചെയ്തു, ഇന്ന് രാവിലെ സ്കൂളിൽ ഒരെണ്ണം കട്ട് ചെയ്തു, പിന്നെ ഇപ്പോൾ ഒരെണ്ണം ഗിഫ്റ്റ് കിട്ടി. അതുകൂടാതെ ചേട്ടൻ ഒരു കേക്ക് മേടിച്ചു വീട്ടിൽ വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും ഞങ്ങൾ ഗിഫ്റ്റിൻ്റെ കാര്യം അറിഞ്ഞില്ല. ഗിഫ്റ്റിൻ്റെ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആ മറ്റേ കേക്ക് മേടിക്കില്ലായിരുന്നു. അത് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗിഫ്റ്റ് വന്നത്. അപ്പം അങ്ങനെ അനിയൻകുട്ടൻ്റെ ഒരു ഈ 5th ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞത് അവൻ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. എനിക്ക് തോന്നുന്നില്ല അവൻ ലൈഫിൽ ഈ ഒരു സെലിബ്രേഷൻ മറക്കും എന്നുള്ളത്. അത്ര അടിപൊളിയായിരുന്നു. ഞങ്ങൾക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നല്ല ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു ഇന്ന്. ദൈവത്തിന് ഒരുപാട് നന്ദി ഇങ്ങനെയുള്ള കുറേ നല്ല നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതിന്. നമ്മുടെ അനിയൻകുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.